പോലെ നമ്മൾ ചെയ്യാം. എത്ര വട്ടമായി ഈ പ്രശ്നം ഉണ്ടായിട്ട് പരിഹാരം ഒന്നേ ഉള്ളൂ, ഇതാരുടെ സ്ഥാപനമാണ്? ഇത് മഹാനായ സി എം വലിയുള്ളാന്റെ സ്ഥാപനമാണ്. ആ സ്ഥാപനത്തിലുള്ള നമ്മളൊക്കെ അവിടുത്തെ തണലിലും കാവലിലും ആണ് ആകണം. നമ്മളൊന്നും അവിടെ പോയിട്ട് ഫാത്തിഹ ഓതാറുണ്ട്, സിയാറത്ത് ചെയ്യാറുണ്ട്. അതുകൊണ്ട് ആ കാവൽ നമുക്ക് ലഭിക്കണം. അതുകൊണ്ട് മോൻ അവിടെ പോയി സിയാറത്ത് ചെയ്യ്, എന്നിട്ട് ഈ പരാതി അവിടെ പറയൂ. എല്ലാ ദിവസവും ഇങ്ങനെ ചെരുപ്പ് നഷ്ടപ്പെട്ടു പോയാലോ? പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ആ കുട്ടി പിറ്റേ ദിവസം രാവിലെയും ചെരുപ്പ് നഷ്ടപ്പെട്ടതായി കാണുന്നു. പക്ഷേ ആ കുട്ടി അന്ന് നിരാശനല്ല. ആ കുട്ടി ഉസ്താദിനോട് വന്ന് പരാതി പറയുന്നു, എൻ്റെ ചെരുപ്പ് കാണാനില്ല, പക്ഷേ ഞാൻ ഇന്നലെ രാത്രി സിയാറത്തു ചെയ്തു. ബഹുമാനപ്പെട്ട സി എം വലിയുള്ളാഹി, മഹാനവറുകൾ സ്വപ്നത്തിൽ എൻ്റെ അടുക്കൽ വന്നു, ജീവിതകാലത്ത് ഞാൻ കണ്ടിട്ടില്ല, ശരിയാണ്, പക്ഷേ ഫി ഹയ്യത്തി കദാവ കദാ വലിബാസുഹു കദാവ കദാ, ആ വന്ന ആൾ സി എം വലിയുള്ളാഹിയാണ് എന്ന് എനിക്ക് മനസ്സിലായി. അവിടുത്തെ സംസാരത്തിൽ നിന്ന് അങ്ങനെയൊക്കെ തോന്നി. അവിടുത്തെ വേഷം ഇതാ ഇതാ ഈ പറയുന്ന രൂപത്തിലൊക്കെയാണ്. നമ്മുടെ സ്ഥാപനം ആരുടെ തണലിലാണ്? പരാതി പറയുന്നവർക്ക് കിട്ടുന്ന ഏറ്റവും വലിയ പരിഹാരം, ഈ ചെറിയ പരിഹാരം ഉൾപ്പെടെ വലിയ വലിയ വിഷയങ്ങൾ അനേകായിരം വ്യക്തികൾക്ക് പറയാൻ ബാക്കി നിൽക്കുകയാണ്. സി എം വലിയുള്ളാഹി മഹാനവറുകളുടെ സ്ഥാപനം സി എം സെന്റർ ഈ പ്രദേശത്ത് പ്രവർത്തിക്കുന്നു. ആ സ്ഥാപനത്തിൽ പണ്ട് മുഅല്ലിമായിരുന്ന ഒരു സഹോദരൻ, അദ്ദേഹം എൻ്റെ അടുത്ത ബന്ധു കൂടിയാണ്. അദ്ദേഹം എന്നോട് പറഞ്ഞു, ഇവിടെ ഒരിക്കൽ ഒരു മുത്തഅല്ലിമിൻ്റെ ഒരു വിദ്യാർത്ഥിയുടെ ചെരുപ്പ് എല്ലാ ദിവസവും നഷ്ടപ്പെടും. അത് പറമ്പൊന്നാകെ തെരഞ്ഞു നടന്നാൽ ചെളിയിൽ നിന്ന്, കാട്ടുപൊന്തയുടെ അടിയിൽ നിന്ന്, അഴുക്ക് മാലിന്യങ്ങളുടെ പരിസരത്തു നിന്ന് എല്ലാ ദിവസവും തിരിച്ചു കിട്ടും. ഇതെന്ത് കളിയാണ് പടച്ചവനെ, ചാത്തനേറാണോ? എന്താണ് ഈ പ്രശ്നം? ഈ കുട്ടി അതിൻ്റെ പേരിൽ വിഷമിച്ചു. ഒന്നു രണ്ട് ഉസ്താദുമാരോട് പലതവണ ആവർത്തിച്ച് ആ വിഷയം അവതരിപ്പിച്ചു. ഒടുക്കല് ഒടുവില് ഒരുവില് ഒരു ഉസ്താദ് ആ കുട്ടിയോട് പരിഹാരം പറഞ്ഞതാണ്. എന്താ പോലെ നമ്മൾ ചെയ്യാം? എത്ര വട്ടമായി ഈ പ്രശ്നം ഉണ്ടായിട്ട് പരിഹാരം ഒന്നേ ഉള്ളൂ, ഇതാരുടെ സ്ഥാപനമാണ്? ഇത് മഹാനായ സി എം വലിയുള്ളാന്റെ സ്ഥാപനമാണ്. ആ സ്ഥാപനത്തിലുള്ള നമ്മളൊക്കെ അവിടുത്തെ തണലിലും കാവലിലും ആണ് ആകണം. നമ്മളൊന്നും അവിടെ പോയിട്ട് ഫാത്തിഹ ഓതാറുണ്ട്, സിയാറത്ത് ചെയ്യാറുണ്ട്. അതുകൊണ്ട് ആ കാവൽ നമുക്ക് ലഭിക്കണം. അതുകൊണ്ട് മോൻ അവിടെ പോയി സിയാറത്ത് ചെയ്യ്, എന്നിട്ട് ഈ പരാതി അവിടെ പറയൂ. എല്ലാ ദിവസവും ഇങ്ങനെ ചെരുപ്പ് നഷ്ടപ്പെട്ടു പോയാലോ? ആ മുത്തഅല്ലിം ഉസ്താദ് പറഞ്ഞത് അപ്പടി സ്വീകരിച്ചു, മഖാമിൽ ചെന്നു. ബഹുമാനപ്പെട്ടവരുടെ മുന്നിൽ ആ മുത്തഅല്ലിമിന് പറയാവുന്ന രൂപത്തിൽ ആ കുട്ടി അങ്ങ് സങ്കടം പറഞ്ഞു. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ആ കുട്ടി പിറ്റേ ദിവസം രാവിലെയും ചെരുപ്പ് നഷ്ടപ്പെട്ടതായി കാണുന്നു. പക്ഷേ ആ കുട്ടി അന്ന് നിരാശനല്ല. ആ കുട്ടി ഉസ്താദിനോട് വന്ന് പരാതി പറയുന്നു, എൻ്റെ ചെരുപ്പ് കാണാനില്ല, പക്ഷേ ഞാൻ ഇന്നലെ രാത്രി സിയാറത്തു ചെയ്തു. ബഹുമാനപ്പെട്ട സി എം വലിയുള്ളാഹി, മഹാനവറുകൾ സ്വപ്നത്തിൽ എൻ്റെ അടുക്കൽ വന്നു, ജീവിതകാലത്ത് ഞാൻ കണ്ടിട്ടില്ല, ശരിയാണ്, പക്ഷേ ഫി ഹയ്യത്തി കദാവ കദാ വലിബാസുഹു കദാവ കദാ, ആ വന്ന ആൾ സി എം വലിയുള്ളാഹിയാണ് എന്ന് എനിക്ക് മനസ്സിലായി. അവിടുത്തെ സംസാരത്തിൽ നിന്ന് അങ്ങനെയൊക്കെ തോന്നി. അവിടുത്തെ വേഷം ഇതാ ഇതാ ഈ പറയുന്ന രൂപത്തിലൊക്കെയാണ്. അവിടുന്ന് എന്നോട് ഒരു വ്യക്തിയുടെ പേര് പറഞ്ഞു തന്നു. ആ വ്യക്തിയോട് ഇനി അങ്ങനെ എരിപ്പ് ചെരുപ്പെടുത്ത് എറിഞ്ഞു കളയരുത് എന്ന് ഉസ്താദ് ഉപദേശിക്കണം. ഉസ്താദിനോട് അങ്ങനെ പറയാൻ പറഞ്ഞു. ഉസ്താദ് ആളെ ചോദ്യം ചെയ്താൽ ആളെ കിട്ടും. പേര് ഉസ്താദ് എനിക്ക് ഷെയ്ഖുനെ പറഞ്ഞു തന്നിട്ടുണ്ട്. ആ വ്യക്തിയോട് പറഞ്ഞാൽ ഇനി അവനാ പണി ചെയ്യൂല എന്നും ഷെയ്ഖുനെ പറഞ്ഞിട്ടുണ്ട്. അൽഹംദുലില്ലാ,
സ്വകാര്യമായി പരാമർശിക്കപ്പെട്ട പേര്. ആ വ്യക്തിയെ വിളിച്ചു. ആ വ്യക്തി വന്നു. ഉസ്താദ് ഒന്ന് കണ്ണുരുട്ടി ചോദ്യം ചെയ്തപ്പോൾ സുബ്ഹാനല്ലാഹ്, ആ സംഭവം കുട്ടി സമ്മതിച്ചു. ഇത്രയും കാലങ്ങളിൽ ചെയ്തത് ഞാൻ തന്നെയാണ് എന്ന് അവൻ ആവർത്തിക്കുകയും ഉസ്താദ് ഗൗരവത്തോടെ കാക്കീത് ചെയ്തപ്പോൾ കുമ്പസരിക്കുകയും ചെയ്തു. അൽഹംദുലില്ലാ, പിന്നെ ആ പ്രശ്നം ഇല്ല. നമ്മുടെ സ്ഥാപനം ആരുടെ തണലിലാണ്? പരാതി പറയുന്നവർക്ക് കിട്ടുന്ന ഏറ്റവും വലിയ പരിഹാരം, ഈ ചെറിയ പരിഹാരം ഉൾപ്പെടെ വലിയ വലിയ വിഷയങ്ങൾ അനേകായിരം വ്യക്തികൾക്ക് പറയാൻ ബാക്കി നിൽക്കുകയാണ്.